എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓരോ മലയാളിയുടെയും പ്രത്യേകിച്ച് തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ആയിരുന്ന എന്ന് തന്നെ പറയുകയാണ്. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം ആളുകൾ കാറ്റുകൊള്ളാനും വിശ്രമിക്കാനും വേണ്ടി വന്നിരുന്ന സ്ഥലത്ത് നെഞ്ചിടിപ്പോടുകൂടി പേടിച്ചാണ് ഇപ്പോൾ ഈ ബീച്ചിൽ ഇരിക്കുന്നത്. ബീച്ചിൻ്റെ അവശിഷ്ടമായിട്ടുള്ള ആകെക്കൂടെയുള്ള ഈ ഒരു തിരുവനന്തപുരത്തെ ബീച്ചിൽ, ശംഖുമുഖം ബീച്ചിൽ വന്നിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇവിടുത്തെ ഈ ഒരു ബീച്ചിൻ്റെ സൗന്ദര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം. ഇതാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും ഏത് നിമിഷവും താഴെ വീഴാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടൽ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊമ്പന് നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടന്നതാണ് തിരുവനന്തപുരത്തുകാരെല്ലാവരും ശംഖുമുഖം ബീച്ച്. ആരോട് ചോദിച്ചാലും പറയുന്നതാണ് ശംഖുമുഖം ബീച്ചുണ്ട്. ആ ശംഖുമുഖം ബീച്ചിലാണ് കർമാനൂസ് ഇപ്പോൾ നിൽക്കുന്നത്. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, ശംഖുമുഖം ബീച്ചിൻ്റെ ശോചനീയ അവസ്ഥ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് ഇപ്പോഴുള്ള തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഖി എന്ന പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ കുട്ടികളും മുതിർന്നവരുമെല്ലാം വൈകുന്നേരങ്ങളിൽ വന്ന് കാറ്റുകൊള്ളാനും കളിക്കാനും ഒക്കെ നടന്നിരുന്ന ഒരു ബീച്ചാണ് ഈ ശംഖുമുഖം ബീച്ച്. ഈ ശംഖുമുഖം ബീച്ച് ഇനി തിരുവനന്തപുരം നിവാസികൾക്ക് ഓർമ്മയിൽ മാത്രം സൂക്ഷിക്കേണ്ട ഒന്നായിട്ട് മാറുകയാണ്. വരും തലമുറയ്ക്ക് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച് ഇപ്പോഴുള്ള തലമുറയിലുള്ളപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ, ഇങ്ങനൊരു ബീച്ച് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. മാസങ്ങൾക്ക് മുൻപേ കർമാനൂസ് ഈ ബീച്ചിൻ്റെ ശോചനീയ അവസ്ഥയെപ്പറ്റി ഒരു ചെറിയൊരു താരതമ്യ പഠനം തന്നെ നടത്തിയതാണ്. ഇതിന് തൊട്ടടുത്തുള്ള കന്യാകുമാരി ബീച്ച് ഓഖിയും സുനാമിയൊക്കെ വന്ന് നശിച്ചു പോയപ്പോഴും അവിടുത്തെ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ആ കന്യാകുമാരി ബീച്ച് ഇപ്പോഴും വളരെ സൗന്ദര്യത്തോടു കൂടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് തന്നെ പറയാം, നമ്മുടെ ഈ ശംഖുമുഖം ബീച്ച് ഇനി തിരിച്ച് കരകയറുമോ എന്നുള്ള കാര്യം ആലോചിച്ച് സൂക്ഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുകയാണ്. എന്നാലും ശംഖുമുഖം ബീച്ചിന് വേണ്ടിയിട്ട് നടപ്പാത കെട്ടലും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഓരോരോ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി ശംഖുമുഖം ബീച്ചിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഭരണകർത്താക്കൾ കൈയിട്ട് വാരുകയും മുക്കുകയും നക്കുകയും ചെയ്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ വർഷങ്ങളാവുകയാണ്. ഒരു പണിയും നടക്കാതെ, യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും നടക്കാതെ കോടിക്കണക്കിന് രൂപയാണ് ഈ ശംഖുമുഖം ബീച്ചിന് വേണ്ടി ഇപ്പോൾ പൊടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ശംഖുമുഖം ബീച്ചിലാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം പത്മനാഭൻ്റെ ആറാട്ട്, തീരു ആറാട്ട് നടന്നിരുന്നത്. ഈ ആറാട്ട് കടവിലാണ് പത്മനാഭൻ്റെ തൊട്ട് നശിപ്പിച്ചുകൊണ്ട്, പത്മനാഭൻ്റെ ആചാരങ്ങളെയും മറ്റും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട്, എന്ന പേക്കൂത്ത് നടത്തിക്കൊണ്ട് ഇവിടെയൊക്കെ ഉള്ള കൽമണ്ഡപങ്ങളും മറ്റും നശിപ്പിക്കാനും ഒരു ശ്രമവും നടന്നു. ഇവിടെ ആറാട്ട് നടത്താൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലൊരു പ്രവർത്തനം പോലും നടന്നു. എന്തായിരുന്നാലും ആറാട്ട് ഇവിടെ തന്നെയാണ് നടന്നത്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കുൽസിത താല്പര്യക്കാർക്ക് സന്തോഷിക്കാനൊരു വകയുണ്ട്. പത്മനാഭൻ്റെ ആറാട്ട് ഇനി ശംഖുമുഖം ബീച്ചിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടറിയേണ്ടിയിരിക്കുന്നു പത്മനാഭൻ്റെ ആറാട്ട് ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ, പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾക്കും സന്തോഷിക്കാം, സമാധാനിക്കാം ഇനി പത്മനാഭൻ്റെ ആറാട്ട് ഇനി ശംഖുമുഖം ബീച്ചിൽ ഉണ്ടാകുമെന്ന് ആരും കരുതണ്ട.